അത് നമുക്ക് അടുത്ത വർക്കിന് വന്നിരിക്കുന്നത് ഒരു ഹൺഡർ ആണ് കേട്ടോ ഇതൊരു കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ബൈക്കാണ് ആകെ എനിക്ക് തോന്നിയതിനകത്ത് ചെയ്തേക്കുന്ന എക്സോസ്റ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് മിറേഴ്സ് മാറ്റിയിട്ടുണ്ട് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല അപ്പോൾ കസ്റ്റമർ കൊണ്ടുവരുന്ന ഒരു കസ്റ്റം ബോബർ ലുക്ക് ആക്കാനാണ് ലുക്കാക്കാനാണ് നമ്മളിതിനകത്ത് ഭയങ്കര ഓവറായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മൾ ഈ സീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് സീറ്റ് ഫ്രെയിം ഒന്നും ഓവറായിട്ട് കട്ട് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇതിനകത്തൊരു ചെറിയ ചേഞ്ച് മാറ്റുന്നേ ഉള്ളൂ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അതേപോലെ തന്നെ കുറച്ച് ഹെഡ്ലൈറ്റ്സ് മീറ്റർ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് മീറ്ററിൻ്റെ പൊസിഷനൊക്കെ മാറ്റുന്നുണ്ട് ഒരു കസ്റ്റമർ ബോബർ ബോവർ ലുക്കിലോട്ടാണ് കൊണ്ടു കഫേ കഫയറേസർ ലുക്കിലോട്ട് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഇതാണ് വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്ക് വന്നിരിക്കുന്നത് പെയിൻറ്റിങ് ആയിട്ട് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല ടാങ്ക് മാത്രമേ പെയിൻറ് ചെയ്യുന്നുള്ളൂ പിന്നെ പ്രോബബ്ലി ഞാൻ ഈ സിൽവർ പോർഷൻസ് വരുന്നതെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്യും പിന്നെ അത് അതിനുവേണ്ടിയൊന്നുമില്ല ഈ ഒരു ടിപ്പ് മാത്രമേ ഉള്ളൂ അപ്പം അത് ബ്ലാക്ക് ഔട്ട് ചെയ്യും ബാഷ് പ്ലേറ്റ് ബ്ലാക്ക് ബ്ലാക്കും എന്തായാലും അപ്പോൾ ഇതാണ് ഇതിനകത്ത് ചെയ്യുന്നത് ഈ ടാങ്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യും പിന്നെ ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇനിഷ്യൽ കണ്ടീഷൻ ഇനി നിങ്ങൾക്ക് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ഹണ്ട്രൻ്റെ വർക്ക് ഫുള്ള് തീർത്തതാണ്ട് ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊണ്ടോ നിങ്ങൾക്ക് ആ കണ്ട വണ്ടിയും ഇതുമായിട്ടൊരു സാമ്യൂഹം കാണത്തില്ല ഫുള്ള് മാറ്റിയിട്ടുണ്ട് എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട് ഇത് കസ്റ്റമർ നമുക്കൊരു ഫോട്ടോ കാണിച്ചു തന്നെയാണ് ആ സെയിം രീതിയിലാണ് വണ്ടി ചെയ്തേക്കുന്നത് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ഹാൻഡിൽ സ്പ്ലിറ്റ് ഹാൻഡിൽ ആക്കിയിട്ടുണ്ട് ബാറൻ മിറർ വെച്ചിട്ടുണ്ട് മീറ്റർ നമ്മൾ ഇതാണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ആ മൗണ്ട് ചെയ്തേക്കുന്നത് കുറച്ചുകൂടി ഒരു ക്ലാസ്സിൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടോ ക്രാഷ് കണ്ട് എവിടെയാണ് മീറ്റർ മൗണ്ട് ചെയ്തേക്കുന്നത് പിന്നെ ഈ വണ്ടിക്കകത്ത് കസ്റ്റമായിട്ട് കുറച്ചൊരു ടാങ്ക് ഗാർഡും ഇതുകൊണ്ട് ഈ ഒരു സൈഡ് പീസും എൻജിൻ കാർഡും എല്ലാം നമ്മൾ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ കംപ്ലീറ്റ്ലി കസ്റ്റമായി ചെയ്തേക്കുന്നത് സീറ്റ് ഫുൾ കസ്റ്റം വർക്കിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററ് നമ്മളൊരു ജെറ്റ് മോഡൽ ഇൻഡിക്കേറ്ററാണ് കൊടുത്തേക്കുന്നത് ബാക്കിൽ ഒരു കസ്റ്റം ലൈറ്റ് നമ്മൾ നമ്പർ പ്ലേറ്റ് സൈഡിലോട്ടാണ് മൗണ്ട് ചെയ്തേക്കുന്നത് അതിപ്പോൾ ഒരു ലോഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യുന്ന ഇങ്ങനെ മൗണ്ട് ചെയ്ത് ഇനി നമ്മൾ ഇതിന് ഇവിടുന്ന് ഒരു ഹഗ്ഗർ കൊടുത്തിട്ട് ഈ ഹഗ്ഗറിലായിരിക്കും മൗണ്ട് ചെയ്യുന്നത് അതാണ് കുറച്ചുകൂടി ലീഗൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ലുക്ക് ലുക്വൈസാണ് ചെയ്തേക്കുന്നത് ഇതുണ്ട് അപ്പോൾ ഇതാണ് വേണ്ടിയുടെ ഫുൾ ലുക്ക് നമ്മൾ ടാങ്ക് കോസി ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളറിലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പം ഒരു ബ്ലാക്ക് ആയിരിക്കും ഇത് ആക്ച്വലി ബ്രൗൺ ആണ് നമ്മളൊരു വെയിലത്തിരിക്കുമ്പോൾ അത് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ഇതേപോലത്തെ കസ്റ്റം കളർ ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ നിങ്ങളത് കസ്റ്റമർ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിട്ട് ഇരുന്ന് സംസാരിച്ചാൽ ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു മിനിമൽ ആയിട്ടൊരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട് ആൻറ്റി ഗ്ലെയർ വരുന്നൊരു സൈഡ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഇതിനകത്ത് ലുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പ്ലിറ്റ് ഹാൻഡിലും ഈ ഹെഡ്ലൈറ്റുമാണ് നമ്മൾ ഈ ഹെഡ് ലൈറ്റ് ഒരുപാട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ് മീറ്റർ സൈഡിലോട്ട് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ്ട് ഒരു കസ്റ്റം ഒരു ഒരു എന്താ പറയുന്നത് ഒരു കഫേ റൈസർ ഒരു സ്ട്രീറ്റ് ബൈക്ക് ആ ഒരു ഫീൽ ഉണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ജെറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആക്കി ഇത് കുഞ്ഞാണ് പക്ഷേ ഭയങ്കര ബ്രൈറ്റാണ് ഇതുകൊണ്ട് നല്ല ബ്രൈറ്റാണ് ഇൻഡിക്കേറ്റർ അപ്പോൾ ഇതാണ് ഇതിനകത്ത് ചെയ്തേക്കുന്ന വർക്ക് അപ്പോൾ ഇതാണ്ട അതിൻ്റെ ഓണേഴ്സ് ഇവിടെ നിന്ന് നിപ്പോണ്ട് വേണ്ട വണ്ടിയാണ് നമുക്ക് കൊണ്ടുവന്നിട്ട് ഏതാണ്ടൊരു വൺ വീക്കിൽ പുള്ളി പോവാണ് അപ്പോൾ അതിനു മുന്നേ ഇറക്കി ഇറക്കിത്തരണമെന്നാണ് പറഞ്ഞത് അങ്ങനെ മാക്സിമം ഫാസ്റ്റ് ചെയ്ത് ഈവൻ കളർ ചെയ്ഞ്ച് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ബ്രോ വണ്ടി എങ്ങനെയുണ്ട് വണ്ടി ഓക്കെ ആണ് വണ്ടി ഹാപ്പിയാണ് ഞാൻ അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയത് വിത്തിൻ വൺ വീക്കിൽ കഴിയുമെന്ന് പ്രതീക്ഷ നമുക്ക് ആകെ ആക്ച്വലി ആക്ച്വലിന്ന് പറഞ്ഞാല് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമാണ് വേണ്ടിയിട്ട് അതിന്റെ പേപ്പർ കിട്ടാൻ വേണ്ടി വെയിറ്റ് അതെ അതെ ഇതിൽ എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല കാര്യം എനിക്ക് വീഡിയോയും ഫോട്ടോയും കിട്ടുന്ന സമയത്ത് കിട്ടുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഹാപ്പിയാണ് ശരി ശരി അപ്പോ ഇതേപോലെ എന്ത് നമ്മളെ സ്റ്റോറിലോട്ട് കോൺടാക്ട് ചെയ്യാ വണ്ടിയും നമുക്ക് സെറ്റ് ആകാം